ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم لوكتي كرشي മനസ്സിലാക്കുക പാരത്രിക ലോകത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യഥാർത്ഥത്തിലുള്ള വിജയത്തിന് അത്യാവശ്യമായ നിർബന്ധമായ ഒരു കാര്യമാണ് ആത്മസംസ്കരണം എന്ന് പറയുന്നത്. ഭൗതിക ലോകം വിട്ടുപോകുമെന്നും ആ ലോകത്തെ ജീവിതം കഴിഞ്ഞാൽ മരണത്തിൻ്റെ ശേഷം ഒരു ജീവിതം വരാനുണ്ട് എന്നുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കും എന്നവൻ വിശ്വസിക്കുന്ന എന്നും ജീവിക്കാനുള്ള സാധ്യതകളും ഉറപ്പും കാണുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിലെ വിജയത്തിന് അനിവാര്യമായ ആത്മസംസ്കരണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞത്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സഹ. ആരെങ്കിലും അവന്റെ നഫ്സിനെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചാൽ, ആത്മാവിനെ സംസ്കരിക്കാൻ തീരുമാനിച്ചാൽ, ഫലഹ മൻ സക്കാഹ, അത്തരം ആളുകൾ വിജയം കൈവരിച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ആത്മസംസ്കഫുല്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ വിജയിച്ചവരാണ്. സൂറത്തുൽ മുഅ്മിനൂൻ വിജയിച്ചു എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായ നിലക്ക് നമുക്ക് പറഞ്ഞു തരുന്നു എങ്ങനെയാണ് വിജയം ലഭിക്കുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആത്മസംസ്കരണം നടത്തിയ ഈമാനുള്ളവർ. ആത്മസംസ്കരണമുള്ള ഈ ആത്മാവിന് നല്ല ശുദ്ധിയുള്ള ഈമാനുള്ളവർ, അവർക്കാണ് വിജയം. വഖദ് ഖാബ മൻ ദസ്സഹ, ആത്മസംസ്കരണത്തിനൊന്നും സമയമില്ല. ആത്മീയപരമായ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല.
ആത്മീയപരമായ വശങ്ങളെ കുറിച്ച് ആലോചിക്കാനുള്ള സമയമില്ല. വെറും ദുന്യാവിന്റെ പിന്നാലെയോടി ആഹ്റം മറന്നുപോകുന്ന ആളുകൾ, അത്തരം ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഖദ് ഖാബ മൻ ദസ്സഹാ. ആത്മസംസ്കരണത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തവർ, ബോധമില്ലാത്തവർ, ആത്മീയ വശങ്ങൾ ക്ലിയർ ആകണം എന്ന് ചിന്തിക്കാത്തവർ, ആത്മാവിനെ ശുദ്ധീകരിക്കാത്ത മനുഷ്യനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ഖദ് ഖാബ മൻ ദസ്സഹാ, അത്തരം ആളുകൾ പരാജിതരാണ്. വിജയിച്ച വിശ്വാസികളെ കൂട്ടത്തിൽ പെടണം എങ്കിൽ, ഈമാനുള്ള വിശ്വാസികളെ കൂട്ടത്തിലാകണമെങ്കിൽ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ, അവന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ചവനാകണം എന്നതാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വിജയത്തിന് ഏറ്റവും പ്രാധാന്യം അവന്റെ ഈമാനാണ്. അവന്റെ ആഖിറത്തിലെ വിജയത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം അവന്റെ ഈമാനാണ്. ആ ഈമാനുള്ളതോടൊപ്പം തന്നെ ആത്മാവിനെ ശുദ്ധീകരിച്ച് നല്ല ക്ലിയറുള്ള ജീവിതം നയിക്കുന്ന മഹാന്മാർ, അവർക്കാണ് യഥാർത്ഥത്തിലുള്ള വിജയം ലഭിക്കുന്നത്. ആ വിജയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്പാദിക്കേണ്ടത്. ആ വിജയത്തിന് വേണ്ടിയാണ് വിശ്വാസി സമയം ചെലവഴിക്കേണ്ടത്. ആ വിജയത്തിന് വേണ്ടിയാണ് അവന്റെ അധ്വാനം മുഴുവനും ചെലവഴിക്കേണ്ടത്. അവന്റെ ആരോഗ്യം അവൻ ചെലവഴിക്കേണ്ടത്. ഈ എല്ലാം സമർപ്പിക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള വിജയത്തിന് വേണ്ടിയാണ്, ശരിയായ വിജയത്തിന് വേണ്ടിയാണ്, നിലനിൽക്കുന്ന വിജയത്തിന് വേണ്ടിയാണ്. ദുന്യവിയായ ലോകത്തെ ജീവിതം നിലനിൽക്കുന്നതല്ല, ദുന്യവിയായ സുഖങ്ങൾ നിലനിൽക്കുന്നതല്ല, ദുന്യാവിന്റെ സമയങ്ങൾ നിലനിൽക്കുന്നതല്ല, ദുന്യാവിലുള്ള ഒന്നും നിലനിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ലോക പ്രശസ്ത സ്വഹാബിയായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൾ, ലോക പ്രശസ്തനായ സ്വഹാബി സയ്യിദുന ഉമർ ബിനു അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹു, വിശ്വാസികൾക്ക് നൽകിയ ഉപദേശം നോക്കൂ വിശ്വാസികളെ. നിനക്ക് നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുത്. നേരം വെളുത്താൽ വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് നീ തീരുമാനം ഉറപ്പിക്കരുത്. നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് നീ ഉറപ്പിക്കരുത്. വൈദാ അംസൈത ഫലാ തുഹദ്ദിസു നഫ്സക ബിസ്സബാ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നേ വൈകുന്നേരമായാൽ വൈദാ അംസൈത ഫലാ തുഹദ്ദിസു നഫ്സക ബിസ്സബാ, നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുത്. ഏത് സമയവും അടുത്ത സെക്കൻഡിൽ ഞാൻ ഉണ്ടാകൂല എന്നുറപ്പിച്ചായിരിക്കണം ജീവിതം. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ നിസ്കരിക്കുമ്പോൾ നിന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ഉറപ്പിച്ച് നീ നിസ്കരിക്കണം. ഇതിന്റെ ശേഷം നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ നിസ്കരിക്കുന്ന സമയത്ത് അവസാനത്തെ നിസ്കാരം എത്രത്തോളം ഇഖ്ലാസോടെ, എത്രത്തോളം ആത്മീയപരമായി റബ്ബിലേക്ക് തിരിഞ്ഞ് നിനക്ക് നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ, ആ നിലക്കാകണം നിന്റെ നിസ്കാരം മുഴുവനും. നിസ്കാരങ്ങൾ മുഴുവനും ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള നിസ്കാരമാകണം. കാരണം അടുത്ത നിസ്കാരത്തിന് നീ ഉണ്ടായിക്കൊള്ളണം എന്നില്ല, വരുന്ന നിസ്കാരത്തിന് എനിക്കും നിങ്ങൾക്കും ആയുസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വൈദാ അസ്ബഹ്ത ഫലാ തുഹദ്ദിസു നഫ്സക ബിൽ മസാ, വൈദാ അംസൈത ഫലാ തുഹദ്ദിസു നഫ്സക ബിസ്സബാ, നേരം വെളുത്താൽ വൈകുന്നേരം ഞാൻ ഉണ്ടാകുമെന്ന് നീ
പ്രവർത്തിക്കരുത്. വൈകുന്നേരമായ നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുത്. ഏത് സമയവും റബ്ബ് വിളിച്ചോ പോകളും, എപ്പ വിളിച്ചാലും മടങ്ങളും, എവിടെ വെച്ച് വിളിച്ചാലും മടങ്ങളും, എങ്ങനെ വിളിച്ചാലും മടങ്ങളും. ആ മടക്കയാത്രയിലേക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കളും. ഈ ഒരു നിയത്തോടുകൂടെയാകണം നമ്മുടെ ജീവിതം എപ്പോഴും. എപ്പോ പോകുമ്പോഴാണെങ്കിലും നല്ല ക്ലിയർ ആയൊരു യാത്ര, സന്തോഷത്തോടുകൂടെയുള്ളൊരു യാത്ര, സമാധാനത്തോടുകൂടെയുള്ളൊരു യാത്ര, ആ യാത്രയാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, ഈ പാവപ്പെട്ടവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ചെറുപ്പകാലഘട്ടം എന്ന് പറയുമ്പോൾ എനിക്ക് കുറെ വയസ്സായിന്ന് വിചാരിക്കണ്ട, ഞാൻ ഇപ്പോഴും ചെറുത് തന്നെയാണ്. ഇതിനേക്കാൾ ചെറുതായിരുന്ന കാലം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം, ഞാൻ ഇപ്പൊ നാലാം ക്ലാസ്സിലല്ല. അപ്പൊ അത്രയും ചെറുതായി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം ഞാനിങ്ങനെ ഓർക്കുന്നു. മദ്രസയിൽ നിന്നിങ്ങനെ ഉസ്താദുമാരൊക്കെ ഇങ്ങനെ ശ്രദ്ധ മാറിപ്പോകുന്നു, ഉസ്താദുമാരൊക്കെ വല്ലാതെ ബേജാറ് പ്രകടിപ്പിക്കുന്നു, വിഷമം പ്രകടിപ്പിക്കുന്നു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടപ്പോ ഉസ്താദുമാരൊക്കെ പെട്ടെന്ന് മദ്രസയിൽ നിന്നത് അടുത്ത വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ്. സമയം രാവിലെ ഏറെ മണി കഴിഞ്ഞ് മദ്രസ തുടങ്ങിയതേ ഉള്ളൂ. ഉസ്താദ് ഉസ്താദുമാരൊക്കെ വീട്ടിൽ കയറിയിട്ട് തിരിച്ചു വന്നിട്ട് മദ്രസ വിടാനാ പറയുന്നത്. എന്താണ് സംഭവിച്ചത്? രാത്രി സമയത്ത് തമാശകൾ പറഞ്ഞ് സന്തോഷങ്ങൾ പങ്കിട്ട് സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞ് പരസ്പരം നല്ല സന്തോഷമുള്ള വാക്കുകളൊക്കെ സംസാരിച്ച് രാത്രിയിൽ അതാ റൂമിലേക്ക് കടന്നു പോയ സുഹൃത്തെ, പ്രിയപ്പെട്ട ബാപ്പ, അവരുടെ ആ വീട്ടുകാരുടെ പ്രിയപ്പെട്ട പിതാവല്ലെങ്കിൽ ഗൃഹനാഥൻ. ആ വീട്ടുകാരൻ നേരം വെളുത്തിട്ട് പല തവണ വീട്ടുകാർ വന്ന് വാതിൽ മുട്ടിയിട്ട് വിളിച്ചെങ്കിലും ഏറെ മണി കഴിഞ്ഞ് എട്ട് മണിയായിട്ടും ഉറക്കം തെളിയാത്ത വീട്ടിന്റെ വാതിലടിച്ച് വിളിച്ച് വീട്ടിന്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോ വീട്ടുകാരൻ മരിച്ചു കിടക്കുന്നത് കാണുന്നു. അതാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വൈദാ അംസൈത ഫലാ തുഹദ്ദിസ് നഫ്സക ബിസ്സബാ വൈദാ അസ്ബഹ്ത ഫലാ തുഹദ്ദിസ് നഫ്സക ബിൽമസാ. നേരം വെളുത്താൽ നാളെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുത്. നേരം വെളുത്താൽ നാളെ അതേ വൈകുന്നേരം വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുത്. വൈകുന്നേരമായാൽ നേരം വെളുക്കുന്നത് വരെ ഞാൻ ഉണ്ടാകുമെന്ന് നീ ഉറപ്പിക്കരുത്. ഫഖുദ് മിൻ ഹയാതിക ഖബ്ല മൗതിക, നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും നീ പിടിച്ചെടുക്കളും, നിന്റെ ഓരോ സെക്കൻഡുകളും നീ ഉപയോഗപ്പെടുത്തളും, നിന്റെ ജീവിതത്തിന്റെ ആയുസിന്റെ ഓരോ നിമിഷങ്ങളും നീ ഉപയോഗപ്പെടുത്തളും. എന്തിനാ നീ ഉപയോഗപ്പെടുത്തേണ്ടത്? നിലനിൽക്കുന്ന ജീവിതത്തിന് ആണ്. നിലനിൽക്കുന്ന ജീവിതത്തിന് വേണ്ടി ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തളും എന്ന് പറയുമ്പോ നമുക്കൊരു സംശയം, അങ്ങനെ ഓരോ സെക്കൻഡും വെറും നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചാൽ ദുനിയാവ് എന്തെങ്കിലും സമ്പാദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം, ജീവിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ആരാധനകൾ എടുക്കണമെങ്കിൽ ആരോഗ്യം വേണം, ജീവിതത്തിൽ അമലുകൾ സമ്പാദിക്കണമെങ്കിൽ ആരോഗ്യം വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം, സൽപ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം, അതിനൊക്കെയും ഭക്ഷണം വേണം. ഭക്ഷണം ഒരിക്കലും വെറുതെ കിട്ടൂല, ഭക്ഷണം കിട്ടണമെങ്കിൽ അധ്വാനിച്ച് പണമുണ്ടാക്കണം, ജീവിക്കാനുള്ള വഴികൾ തേടലും, അതിനുള്ള വഴികൾക്ക് വേണ്ടി പ്രവർത്തിക്കലും. ഓരോ സെക്കൻഡും അങ്ങനെ വെറും ദുന്യാവിന് ആഹാരത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചാൽ നമുക്ക് ദുന്യാവിലേക്ക് എന്തെങ്കിലും ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് സംശയം. കഴിയും. അതെങ്ങനെയാ? ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ആഹാരത്തിനാകണം, എന്ത് തന്നെ ചെയ്യുമ്പോഴും ആഹാരത്തിന് വേണ്ടിയാകണം. അങ്ങനെയാണല്ലോ, ഏത് സൽപ്രവർത്തനങ്ങൾ ചെയ്താലും കൂലിയാണ്, റബ്ബിന്റെ അടുക്കൽ സവാബാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നു, ചെലവ് കൊടുക്കുന്ന സമയത്ത് ചിന്തിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടണമെന്നാണ്. എന്നാ ഭർത്താവ് കൊടുത്ത പണം അതേ ഫലത്തിലായി, വെറും ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും വലിയ ഉപകാരമുള്ളതായി.
മക്കൾക്ക് ചെലവ് കൊടുക്കുന്നു. മക്കൾക്ക് ചെലവ് കൊടുക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുമ്പോൾ അപ്പോഴും ചിന്തിക്കുന്നത് ആഖിറത്തിൽ സവാബ് കിട്ടണം എന്നാണ്. എന്റെ മകനൊരു നല്ല മകനായി വളർന്നു വരണം, എനിക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നൊരു മകനാകണം. അതിന് ഞാൻ അവന് കഥവ് പഠിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അവനെ പഠനം നടത്തി അവനെ നല്ല നിലക്ക് വളർത്തിയെടുത്താൽ എനിക്ക് മരിച്ചാലും ഉപകരിക്കുന്നൊരു മോനായി എന്റെ മകൻ മാറി വരും. അതിനുവേണ്ടി ഞാൻ അവനിക്ക് ചെലവ് കൊടുക്കുന്നു, അതിനുവേണ്ടി ഞാൻ അവനിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് ചിന്തിച്ച് മക്കൾക്കൊക്കെയും ചെയ്തു കൊടുത്താൽ അത് വലിയ പ്രതിഫലത്തിലായി പോയി. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് കുറ്റിയാടിയിൽ ഒരു ഹോട്ടലിൽ കയറി, ഹോട്ടലല്ല ഒരു ചെറിയ ചായപ്പീടിയിൽ, ഒരു ദിവസം രാവിലെ സ്വഭയസ്കരിച്ച ഉടനെ ഒരു ചായപ്പീടിയിൽ കയറിയപ്പോ, ഒരു ചായക്കടയിൽ കയറിയപ്പോ അവിടെ രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും പറയാൻ പറ്റാത്ത, ഒരിക്കലും പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവരിങ്ങനെ പ്രയോഗിച്ച് പരസ്പരം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കടക്കാരനോട് ചോദിച്ചു, ഇവരങ്ങൾക്ക് പരിചയമുണ്ടോ? ആ കടക്കാരൻ എന്നോട് പറഞ്ഞു, ഒന്ന് ബാപ്പയും മോനുമാണ്, നിങ്ങൾ അതിൽ ഇടപെടണ്ട. നോക്കുമ്പോ ബാപ്പയും മകനും തമ്മിലുള്ള തർക്കമാണ്, ബാപ്പയും മകനും തമ്മിലെ തർക്കമാണ്. ഈ എന്തിനാണ് തർക്കം? ഇന്നലെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ബാപ്പക്ക് കൊടുക്കണം എന്നാണ് ബാപ്പ പറയുന്നത്. മകൻ പഠിക്കാതെ, മകൻ അധ്വാനിക്കാതെ, പഠനം നടത്താതെ അധ്വാനിച്ച് പൂഴി വാരിയിട്ട് കൊണ്ടുവന്ന പൈസ ബാപ്പക്ക് കൊടുക്കണം എന്നാണ് ബാപ്പ പറയുന്നത്. കുട്ടി പറയുന്നത്, ഞാൻ എന്റെ കൈ കൊണ്ട് അധ്വാനിച്ച പൈസ ഞാൻ എന്റെ ബാപ്പക്ക് തരൂല. പരസ്പരം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് തർക്കമാണ്, പ്രശ്നമാണ്. ഓ വിശ്വാസികളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ വജിഹിനെ കരുതി ചെയ്യുന്നൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ഇത്തരം പണത്തിന്റെ പേരിൽ ബാപ്പയും മക്കളും തമ്മിൽ പരസ്പരം കലഹിക്കുന്ന പ്രശ്നമില്ല, പരസ്പരം ഷണ്ട കൂടുന്ന പ്രശ്നമില്ല, പരസ്പരം തെറി വിളിക്കുന്ന പ്രശ്നമില്ല, പരസ്പരം ചീത്ത വിളിക്കുന്ന സ്വഭാവമില്ല. ഇഖ്ലാസോടെ മക്കളെ വളർത്തലും, മക്കൾക്ക് ചെലവ് കൊടുക്കുമ്പോ, മക്കളെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ, മക്കളെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോ, ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഇല്ല അല്ലാഹുവിനെ വധീനെ കരുതിയിരിക്കണം, അബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാകണം. ഭർത്താവിന് ചതയെ വേണ്ടതൊക്കെ ഭാര്യ ചെയ്തു കൊടുക്കുന്നു, ഔദാര്യമാകാം. ഭർത്താവിന് വേണ്ടി അവളുടെ ഭർത്താവിന്റെ ഡ്രസ്സ് ഇളക്കി കൊടുക്കൽ നിർബന്ധമാണെന്നൊരു കിതാബിലും കാണൂല. ഭർത്താവിന്റെ ഡ്രസ്സ് ഇളക്കി കൊടുക്കുന്നു, ഭർത്താവിന് വേണ്ട ഡ്രസ്സ് തേച്ചു കൊടുക്കുന്നു, ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു, ഭർത്താവിന്റെ വീട് നല്ല ക്ലീനായി കൊണ്ടു നടക്കുന്നു, ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് കൈകാര്യം ചെയ്യുന്നൊരു ഭാര്യ. ആ ഭാര്യ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ എന്റെ ഔദാര്യമാണ് എന്നല്ല, ഇതൊക്കെ ഭർത്താവിന് ഞാൻ ചെയ്തു കൊടുക്കുമ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്റെ റബ്ബിന്റെ അടുക്കലുള്ള സവാബാണ്, എന്റെ റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലമാണ്, എന്റെ റബ്ബിന്റെ അടുക്കലുള്ള കൂലിയാണ്. എനിക്ക് ആഖിറത്തിലാണ് ഇതിന്റെ സവാബ് കിട്ടേണ്ടത്, എനിക്ക് പരലോകത്താണ് ഇതിന്റെ ഉപകാരം കിട്ടേണ്ടത് എന്ന് ചിന്തിച്ച് ഭർത്താവിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭാര്യ, ഭാര്യക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഭർത്താവ്, മക്കൾക്ക് വേണ്ടതൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഭർത്താവ്, ഉമ്മക്ക് വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന മക്കൾ, മക്കൾക്ക് വേണ്ടത് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ബാപ്പ, വേണ്ടതൊക്കെ എത്തിച്ചു കൊടുക്കുന്ന, വേണ്ടതുപോലെ വളർത്തിയെടുക്കുന്ന ഉമ്മ. അങ്ങനെ ഏത് മേഖലയിലായാലും, ഇനി ഉസ്താദും ശിഷ്യനുമാണെങ്കിൽ ഉസ്താദ് ശിഷ്യനിക്ക് എടുത്തു കൊടുക്കുന്ന ക്ലാസ്, ആ ശിഷ്യന്മാർ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ചു കേട്ട് പഠിക്കുന്നത് എല്ലാം ലില്ലാ, റബ്ബിന്റെ പൊരുത്തത്തിലാകണം എന്നൊരു ചിന്തയുണ്ടായാൽ അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള സമ്പത്താണ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഖുദ് മിൻ ഹയാതിക ഖബ്ല മൗതിക, നീ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, നിനക്ക് ശക്തി തന്നിട്ട്, നിനക്ക് ആരോഗ്യം തന്നിട്ട്, നിനക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ റബ്ബ് ചെയ്തു തന്നിട്ട് നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്റെ ശരീരത്തിൽ നിന്നൊരു കാര്യം മസ്റായിൽ
ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അത് നിന്റെ റൂഹുമായി പോകല. വഖുദു മിൻ ഹയാതിക ഖബ്ല മൗതിക. അസ്രായീൽ വന്ന് നിന്നെ മടി വിളിക്കുന്നതിന്റെ മുമ്പ്, അസ്രായീൽ നിന്നെ തിരിച്ചു വിളിക്കുന്നതിന്റെ മുമ്പ്, ഓ മനുഷ്യ, നിന്റെ ജീവിതകാലം നീ ഉപയോഗപ്പെടുത്തിക്കോ. നിന്റെ ജീവിതകാലം മരണത്തിന്റെ മുമ്പ് നീ ഉപയോഗപ്പെടുത്തളം. വഖുദു മിൻ ഹയാതിക ഖബ്ല മൗതിക വസിഹതിക ഖബ്ല സഖമിക. രോഗങ്ങളൊക്കെ പിടികൂടി നിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് ആഹ്റത്തിലേക്ക് സമ്പാദിക്കാനുള്ള വഴികളൊക്കെ തടഞ്ഞു പോകുന്നൊരു സമയം, ആഹ്റത്തിലേക്ക് സമ്പാദിക്കാനുള്ള വഴികളൊക്കെ ഇല്ലാതായി പോകുന്നൊരു സമയം, ആഹ്റത്തിലേക്ക് കൂടുതലായി സമ്പാദിക്കാൻ കഴിയാത്തൊരു സമയം, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയമില്ലേ? വസിഹതിക ഖബ്ല സഖമിക. ആരോഗ്യം നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് നീ നിന്റെ ആരോഗ്യകാലം നീ ഉപയോഗപ്പെടുത്തണേ. പൈനക്കല്ലാത്തതിരി മസ്മുക്കഥ. അടുത്ത സെക്കൻഡിൽ നിന്നെ എന്ത് വിളിക്കുമെന്ന് പറയാൻ കഴിയൂല. അടുത്ത സെക്കൻഡിൽ നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. ഈ സെക്കൻഡിൽ നിന്നെ ബാപ്പ എന്ന് വിളിക്കുന്ന മകൾ, ഈ സെക്കൻഡിൽ ഉമ്മ എന്ന് വിളിക്കുന്ന മകൾ, ഈ സെക്കൻഡിൽ ഇക്ക എന്ന് വിളിക്കുന്നത് കൊച്ചനുജൽ, ഈ സെക്കൻഡിൽ ഇത്താത്ത എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ സെക്കൻഡിൽ ഇക്ക എന്നും ഇച്ച എന്നും അതുപോലെയുള്ള നാമങ്ങൾ ഉപയോഗിച്ച് ആദരിച്ച് നിന്നെ ബഹുമാനിച്ച് നിന്റെ കുടുംബങ്ങൾ വിളിക്കുന്ന പേരുകൾ പോരാ. ശിഷ്യന്മാർ ഉസ്താദി എന്ന് വിളിക്കുന്ന പേര്, അങ്ങനെ തുടങ്ങി അത്തരം പരസ്പരം ബഹുമാനിച്ച് വിളിക്കുന്ന നാമങ്ങൾ പോരാ. മനുഷ്യന് നൽകപ്പെടുന്ന പേരുകൾ, ആ പേരുകളൊക്കെയും ചേഞ്ച് ചെയ്യപ്പെടുന്നൊരു സമയമുണ്ട് അല്ലേ? മോനെ എന്റെ പേരെന്താ? ആ തസ്മാവല, കണ്ണട വെച്ച കുട്ടി, എന്നാ പെട്ടെന്ന് തിരിയും. അതുകൊണ്ടാണ് അള്ളാഹു കുട്ടിയുടെ കണ്ണിന്റെ കാഴ്ചക്ക് നല്ല ശക്തി കൊടുക്കട്ടെ. ആ എന്റെ പേരെന്താ? ഫുആദ്. മുആദ്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സഹാബിയുടെ പേരാണ്. മുആദ് എന്നാണ് കുട്ടിയുടെ പേര്. മോനിക്ക് പേര് വെക്കുമ്പോ ബാപ്പ എത്ര ആളോട് ചോദിച്ചു? ഒരുപാട് ആളോട് ചോദിച്ചിട്ടില്ലേ പേര് വെച്ചത്? നീ കണ്ടുക്കോ ഇല്ല. പക്ഷെ ആ കുട്ടിക്ക് അറിയാ, ആ കുട്ടിക്ക് പേര് വെക്കുമ്പോഴും ബാപ്പ ഒരുപാട് ആളുകളോട് ചർച്ച ചെയ്തിട്ടുണ്ടാവും. കാരണം പിൽക്കാലത്ത് വന്ന ചെറിയ കുട്ടികൾക്കൊക്കെ പേര് വെക്കുന്നത് ആ കുട്ടി കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനല്ലേ? ഏത് ബാപ്പയും ഒരു മകനുണ്ടായാൽ, ഒരു മകളുണ്ടായാൽ, ഒരു കുട്ടിയുണ്ടായാൽ ഒരുപാട് ആളുകളോട് മുഷാവറ ചെയ്തിട്ടാ പേര് വെക്കുക. നല്ലതാണ് ഉമ്മയോട്, ബാപ്പയോട്, അതുപോലെ നൊന്ത് പ്രസവിച്ച ഭാര്യയോട്, അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ബാപ്പ പേര് വെക്കുന്ന അവസാനം തീരുമാനമെടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പോ മംഗലാപുരം ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ തന്നെ കുട്ടിയുടെ പേര് ചോദിച്ചപ്പോ മുആദ് എന്നാണ് പേര് പറഞ്ഞത്. ഇവിടെ ഒന്നും ഇല്ലാന്നാ ഞാൻ ചിന്തിക്കുന്നത്. ചില ഏരിയകളിൽ, ചില ഭാഗങ്ങളിൽ ഒരു പുതിയ സ്വഭാവം ഉണ്ട്. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ പുതുതായി തുടങ്ങണ്ട. കുട്ടികൾക്ക് പേര് വെക്കുമ്പോ ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പേരാകണം എന്റെ മകനിക്ക് എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ. അതിന്റെ അടിസ്ഥാനം എവിടെയാണെന്ന് എനിക്കറിയില്ല. എന്റെ മകന്റെ പേര് ലോകത്തൊരാൾക്കും ഇല്ലാത്ത പേരാകണം എന്ന് ചിന്തിക്കുന്നു ചില ആളുകൾ. എന്തർത്ഥമാണ് അതിനുള്ളത്? പേര് വെക്കുമ്പോൾ എന്റെ മകനിക്ക് വെക്കുന്ന പേര് ലോകത്തൊരാൾക്കും ഇല്ലാത്ത പേരാകണം എന്നാണോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്? അല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസി. അവനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് മറ്റുള്ളവരെ പോലെയല്ല അവന്റെ ജീവിതം. മറ്റു വിശ്വാസികളെ പോലെയല്ല അവന്റെ ജീവിതം. മറ്റുള്ള ആളുകളെ പോലെയല്ല അവന്റെ ജീവിതം. അവന്റെ ജീവിതത്തിനെല്ലാം ലിമിറ്റുകളുണ്ട്. അവന്റെ ജീവിതത്തിലെ അതേ ഓരോ മേഖലകളിലും അവനിക്ക് ലിമിറ്റുകളുണ്ട്. അവനിക്ക് കടക്കാൻ കഴിയുന്ന ഭാഗങ്ങളുണ്ട്, അവൻ പ്രവേശിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങളുണ്ട്. പോരാ, ഒരു കുട്ടി ജനിച്ചു വീണാൽ മരണം വരെ എന്തൊക്കെ വേണോ
അതിന്റെ എല്ലാം നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഒരേ ഒരു മതം, അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. ഒരു കുട്ടി ലോകത്തേക്ക് പ്രസവിച്ച് വീണാൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതെന്നാണ്? ആ കുട്ടിയുടെ വലതുഭാഗത്ത് ബാങ്ക് വിളിക്കണം, വലത് ചെവിയിൽ ബാങ്ക് വിളിക്കണം, ഇടത്തെ ഭാഗത്ത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ആദ്യം തന്നെ കുട്ടിയെ വലത്ത് ഭാഗത്ത് കേൾപ്പിക്കേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹാണ് വലിയവൻ എന്നാദ്യം വലത് ഭാഗത്ത് കേൾപ്പിക്കണം. ഇനിയോ അവസാനം ആ പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ ഇങ്ങനെ പറഞ്ഞ അവസാനം ആ ചുവട്ടിൽ തീർക്കേണ്ടത് എങ്ങനെയാണ്? ലൈലാഹ ഇല്ലല്ലാഹ്, ബാങ്കിൽ ലൈലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ നിർത്തണം. പിന്നെ ഇടത്ത് ഭാഗത്ത് ബാങ്ക് വിളിക്കണം, ഇടത്തെ ചെവിയിൽ ബാങ്ക് വിളിക്കണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇഖാമത്ത് വിളിക്കണം ചെവിടെ ഇടത്തെ ഭാഗത്തെ ചെവിയിൽ. ആ ചുവട്ടിൽ അവസാനം ഈ പറയേണ്ടതെന്നാണ് ലൈലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന നാമം കൊണ്ട് തുടങ്ങി വലതു ചെവിയിൽ അവസാനിപ്പിക്കേണ്ടത് അല്ലാഹ് എന്ന നാമം കൊണ്ടാണ്. ഇടതു ചെവിയിലോ അല്ലാഹ് എന്ന നാമം കൊണ്ട് തുടങ്ങണം, അതുപോലെ അല്ലാഹ് എന്ന നാമം കൊണ്ട് തീർക്കണം. ഇടയ്ക്ക് ഞാൻ പറയുന്നു, പ്രസവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാങ്ക് വിളിക്കാൻ പുരുഷന്മാരോ ഉസ്താദുമാരോ അങ്ങനെ ആരും ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ ജനിച്ചു വീണ കുട്ടിയുടെ ചുവട്ടിൽ ബാങ്ക് വിളിക്കുന്നതിന് വിരോധം ഇല്ല. വലതു ചെവിയിൽ ബാങ്ക് വിളിക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. അപ്പൊ അല്ലാഹ് എന്നാണ് ആദ്യമായ കുട്ടിയുടെ ചുവട്ടിൽ വലതേ ഭാഗത്ത് കേൾപ്പിക്കേണ്ടത്. അല്ലാഹ് എന്ന് തുടങ്ങിയ വാചകം നിർത്തേണ്ടത് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതേ പടി തന്നെ ഇടത് ഭാഗത്തും ചെയ്യണം. ആ മനുഷ്യന്റെ ജീവിതത്തിൽ പിന്നെ എന്തൊക്കെ വേണോ, അതെപ്പോഴാണ് ആ കുട്ടിക്ക് പേര് വെക്കേണ്ടത്, കുട്ടി അതെ ആൺകുട്ടിയാണെങ്കിൽ ഈക്കത്തിറക്കേണ്ടത്, അങ്ങനെ തുടങ്ങിയ എല്ലാ നിയമങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അവസാനം ആ മനുഷ്യന്റെ അവസാനം ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? പരിശുദ്ധ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ഒരു വിശ്വാസിയുടെ അവസാനം ലഖിനു മൗതാകും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണമാസന്നമായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ, വിശ്വാസിയുടെ അടുക്കൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന നാമം കേട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ താൽക്കാലികമായി നിർത്തിവെച്ച ബാങ്ക്, ആ ബാങ്കിന്റെ തൊനിയ തൊലിയിൽ അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി മരിക്കേണ്ടത്. അവസാനം അവന്റെ നാവിൽ നിന്ന് വരേണ്ടതും അവന്റെ കാതുകൊണ്ട് അവൻ പറഞ്ഞത് ആദ്യമായി കേട്ടതും ഒരേ ഒരാശയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രണ്ട് കഥേ വലിയ നാമങ്ങൾക്കിടയിൽ അല്ലാഹ് എന്ന് തുടങ്ങിയിട്ട് അല്ലാഹ് എന്നതിൽ അവസാനിപ്പിക്കേണ്ട ഒരു വിശ്വാസിയുടെ ജീവിതം, ആ ജീവിതം മുഴുവനും തീരുമാനിക്കാൻ വേണ്ടിയാണ് ആ ജീവിതം മുഴുവനും വിശ്വാസി ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അശ്ഹദു ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് ഉറപ്പിച്ച് പറയാൻ ഒരു വിശ്വാസി അല്ലാഹ് എന്നതിൽ തുടങ്ങി അല്ലാഹ് എന്നതിൽ അവസാനിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ പറയേണ്ടത് ആരാണ്? അല്ലാഹു ആണ്, അവന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെയും ക്ലിത്തപ്പെടുത്തി തരേണ്ടത്, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും അവനിക്ക് ചെയ്തു കൊടുക്കേണ്ടത് അല്ലാഹു ആണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് പരിധിവിട്ട സന്തോഷം, ഒരാൾക്ക് പരിധിവിട്ട സന്തോഷമുണ്ടാകുമോ, ആഹ്ലാദമുണ്ടാകുമോ, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക് വിശ്വാസികളെ, ഒന്നാം ക്ലാസ് മുതൽ പഠനം തുടങ്ങിയ കുട്ടി അലിഫ് ബാ താ സാ തുടങ്ങി അക്ഷരങ്ങളിൽ അറബിയിലും ആ ആ എന്ന് മലയാളത്തിലും, നിങ്ങളെ കന്നഡയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തുടങ്ങിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവനൊരു പത്താം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നടപ്പുകളാണ് നമ്മുടെ നാടുകളിൽ പുതുതായി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്?
അവനൊരു ഓട്ടോഗ്രാഫി എന്ന പേരിൽ ഒരു പുസ്തകവുമായി വന്ന് കാണുന്ന പെൺകുട്ടികളെ കൊണ്ടും പുരുഷന്മാരെ കൊണ്ടും മുഴുവനും 10-ാം ക്ലാസ് പിരിയുന്ന സമയത്ത് പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നൊരു കാലഘട്ടം പോരാ. അവസാനമായി സർവത്വ നിവാസങ്ങളും പരസ്പരം എഴുതിവെക്കുന്ന ഒരു പുസ്തകം പോരാ. 10-ാം ക്ലാസ് എത്തുന്നതുവരെ എന്ത് തോന്നിവാസവും ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം. 10-ാം ക്ലാസ്സിലായാൽ ഒന്നിച്ച് പഠിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും ആങ്ങളെയും പെങ്ങളെയും ആണ് പെങ്ങളുമാണെന്ന് തോന്നിപ്പോകുന്ന രൂപത്തിൽ കാണാനോ തൊടാനോ സംസാരിക്കാനോ ഒന്നിനും ഒരു ലജ്ജയോ മടിയോ വ്യത്യാസമില്ലാതെ പരസ്പരം സ്ത്രീ പുരുഷം വ്യത്യാസമില്ലാതെ സ്ത്രീ പുരുഷ സമത്വമെന്ന് പറഞ്ഞ് ഏതോ വിഡ്ഢികൾ കൊണ്ടുവന്ന ആശയത്തിന്റെ പിന്നാലെ വിശ്വാസികളിൽ നിന്ന് പേര് പറയുന്ന ആളുകൾ സിന്ദാബാദി വിളിക്കുന്നത് കാണുമ്പോൾ, ഓ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി, ആ വിശ്വാസിക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നത്, ഇത്തരം പ്രവണതകളിൽ ഏർപ്പെടാൻ കഴിയുന്നത്? ദീനിന്റെ വിരോധികൾ ഉണ്ടാക്കി വെച്ച ഇത്തരം പ്രവർത്തനങ്ങളോട് ഏറ്റവും കൂടുതൽ മാറി നിന്ന് സമരം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസികളല്ലയോ? അതിനേക്കാളുപരി സമരമാണ് ജീവിതം എന്നുറക്കെ പ്രഖ്യാപിച്ച SSFന്റെ പ്രവർത്തകന്മാരോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സമരമാണ് ജീവിതം എന്ന് നമ്മൾ മുദ്രാവാക്യം പറഞ്ഞാൽ മതിയോ? അതൊന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതില്ലയോ? ആധുനിക യുഗത്തിലെ സർവത്വ നിവാസങ്ങളും നടക്കുമ്പോ ആധുനിക യുഗത്തിലെ സർവ ടെക്നോളജികളും ഉപയോഗിച്ച് സർവത്വ നിവാസങ്ങളും ക്ലാസുകളിലും പഠനവേദികളിലും കല്യാണ വീടുകളിലും അതുപോലെ തരം നല്ല നല്ല സ്ഥലങ്ങളൊക്കെയും ചേറാക്കി നജസാക്കി ഹറാമിന്റെ മേഖലകളാക്കി മാറ്റുന്ന കാലഘട്ടങ്ങളിൽ SSFന്റെ 3 നിറമുള്ള കൊടി പിടിച്ച് ഞാൻ സുന്നത്തിയമായത്തിന്റെ പ്രവർത്തകനാണെന്ന് പറയുമ്പോ, ഓ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പ്രവർത്തകന്മാർ, ആ കൊടി പറയുന്നൊരാശയമുണ്ടതെന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ആശയം പഠിപ്പിക്കുന്ന മറ്റു ആശയങ്ങൾ അതുറച്ച് വിശ്വസിക്കലാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കലാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കേണ്ടത് പരിശുദ്ധ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർ കുട്ടിക്ക് പേര് വെക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമാക്കേണ്ടത് എന്താണ്? ദീൻ എന്താണോ പഠിപ്പിച്ചത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എങ്ങനെയാണോ പേര് വെക്കാൻ കൽപ്പിച്ചത്, അങ്ങനെയാ പേര് വെക്കേണ്ടത്. അല്ലാതെ ടെന്നീസ് താരങ്ങളുടെ പേരോ ഫുട്ബോൾ താരങ്ങളുടെ പേരോ അല്ലെങ്കിൽ ക്രിക്കറ്റ് താരങ്ങളുടെ പേരോ നോക്കിയിട്ടല്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ പേര് വെക്കേണ്ടത്. ഇനി ലോകത്തൊരാൾക്കില്ലാത്ത പേരാകണം എന്റെ മകന്റെ പേര് എന്ന് ചിന്തിച്ചിട്ടും അല്ല പേര് വെക്കേണ്ടത്. മറിച്ച് പേര് വെക്കുമ്പോഴുള്ള മാനദണ്ഡം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ അസ്മായി അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. ഏറ്റവും പുണ്യമുള്ള അഫ്ളലായ ഏറ്റവും മഹത്വമുള്ള പേര് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച രണ്ട് പേരുകളാണ് അബ്ദുല്ലാ വ അബ്ദുറഹ്മാൻ. ഏറ്റവും ബഹുമാനമുള്ള പേരാണ്. ഇനിയോ മറ്റൊരു ബഹുമാനമുള്ള പേരാണ്, ലോകത്തെ ഏറ്റവും ആദരവുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്. കാരണം ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ നിന്ന് ഏറ്റവും ബഹുമാനമുള്ള പേര് മുഹമ്മദ് എന്ന പേരാ. ഇതൊക്കെ ആ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വെച്ച മാനദണ്ഡം. ഇനി പഠിത്തൊരാള് എന്നോടൊരാള് പേര് ചോദിച്ചു വിളിച്ചു, ഞാൻ അയാൾക്ക് അബ്ദുള്ള എന്ന പേര് പറഞ്ഞു കൊടുത്തു. അഫ്ളലുൽ അസ്മാഇ അബ്ദുള്ള വ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ എന്ന പേര് പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ തിരിച്ചു ചോദിക്കുന്നത്, അതൊക്കെ പഴഞ്ചൻ പേരല്ലേ, പുതിയ എന്തെങ്കിലും പേര് വേണം. നിങ്ങൾ
ആലോചിച്ച് നോക്ക് വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് മൊഴിഞ്ഞു പറയുന്നു, അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാ വഅബ്ദുർ റഹ്മാൻ. ഇനി വിശ്വാസിക്ക് വേറെ ഫേഷൻ നോക്കണോ? വേണോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫേഷനും അവന്റെ ജീവിതത്തിൽ അവൻ പിന്തുടരേണ്ടതൊക്കെ പഠിപ്പിക്കേണ്ടത് ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നാ പറയുന്നത് അഫ്ളലുൽ അസ്മാഇ അബ്ദുല്ലാ വഅബ്ദുർ റഹ്മാൻ, ഏറ്റവും ആദരവുള്ള പേര്, അഫ്ളലായ പേര് അബ്ദുള്ള എന്നുള്ള പേരാണ്, അബ്ദുറഹ്മാൻ എന്ന പേരാണ്. പണ്ഡിതന്മാര് ഫഖീഹുകൾ പറഞ്ഞത് കാണാം, കർമ്മശാസ്ത്രത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, പേര് വെക്കുന്ന ചർച്ച നടത്തുമ്പോ അവര് പറഞ്ഞു അബ്ദുള്ള അബ്ദുറഹ്മാൻ, ഈ പേര് ഏറ്റവും ബഹുമാനമുള്ള പേരാണ്. അതുപോലെ അള്ളാഹന്റെ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് ഉന്നതമായ നാമങ്ങളുണ്ട്, അള്ളാഹ്ക്ക് ഉന്നതമായ പേരുകളുണ്ട്. ആ ഉന്നതമായ നാമങ്ങളോട് അബ്ദ് എന്ന് ചേർത്തി അബ്ദുർ റഹീം, അബ്ദുൽ ഖാദിർ, അബ്ദുർ റഊഫ് തുടങ്ങിയ പേരുകൾ, ആ പേരുകൾക്കും വലിയ ബഹുമാനമുണ്ട്, ആ പേരുകൾക്കും വലിയ ആദരവുണ്ട്. അങ്ങനെയാണ് നമ്മൾ പേര് വെക്കേണ്ടത്. പോരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിരക്കണക്കിന് പേരുകളുണ്ട്. ആ പേരുകൾ നമുക്ക് ബറക്കത്ത് ഉദ്ദേശിച്ച് വെക്കാം. പോരാ, ബദറിൽ പങ്കെടുത്ത് ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാന്മാരായ സ്വഹാബത്ത്, 313 സ്വഹാബത്ത്, ആ സ്വഹാബത്തിനുള്ള പേരുകൾ വലിയ ബഹുമാനമുള്ള പേരുകളാണ്. അവരാദരിച്ചവരെ ബഹുമാനിച്ച്, അവരോടുള്ള ആദരവ് പ്രഖ്യാപിച്ച്, ബഹുമാനം പ്രഖ്യാപിച്ച് ആ ബദിരികളെ പേര് നമുക്ക് വെക്കാം. അങ്ങനെയാ പേര് വെക്കേണ്ടത്. മഹാന്മാരുടെ ബർക്കത്ത് ഉദ്ദേശിച്ച്, മഹാന്മാരുടെ ബഹുമതിയെ ബർക്കത്ത് ഉദ്ദേശിച്ച്, അവരുടെ ഒരു പൊരുത്തം ഉദ്ദേശിച്ച് അവരെ പേര് വെച്ചിട്ടാ നമ്മുടെ മക്കൾക്ക് നമ്മൾ ആദ്യം തന്നെ നാമം കൊടുക്കേണ്ടത്. അപ്പോൾ ചില ആളുകൾക്കൊരു സംശയം, അബ്ദുള്ള എന്ന പേര്, എന്റെ മകനിക്ക് പേര് അബ്ദുള്ള എന്നാണ് വെക്കുന്നത്, അതിന്റെ കൂടെ ഒരു പുതിയൊരു പേര് അത് വേണ്ടതില്ല, പുതിയ ഒരു പേര് അതിന്റെ കൂടെ വേണ്ടതില്ല, ഏറ്റവും ബഹുമാനുള്ള പേര് അബ്ദുള്ള അബ്ദുറഹ്മാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. എനിക്ക് ഒരു 2 മാസം മുമ്പ് ഒരു കുട്ടി ജനിച്ചപ്പോ അള്ളാഹു ആ കുട്ടിയെ നമ്മളെയൊക്കെ സാലിഹ്യങ്ങളാക്കി തരണേ, നമ്മുടെ മാപ്പക്കും ഉമ്മക്കും ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളായി അള്ളാഹു തല നമ്മളൊക്കെ വളർത്തി തരട്ടെ, നമുക്കും അത്തരം മക്കൾ അള്ളാഹു തല ഇനിയും ധാരാളം തരട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 7-ാമത്തെ ദിവസം മാപ്പക്ക് പലപ്പോഴും നേരം ഉണ്ടാകൂല, അതിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. പേരിടാൻ വേണ്ടി ഫോണിൽ വിളിച്ചു, ഫോണിൽ വിളിച്ചിട്ടപ്പോൾ വിളിച്ചപ്പോ എന്നോട് ബാപ്പ ചോദിച്ചു നിനക്ക് ഏത് പേരാണ് ഇഷ്ടം? ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് എന്ന് പേര് വെക്കലാണ്, എന്റെ പേര് മുഹമ്മദ് ഇതാണ്. പക്ഷെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പേരിന്റെ ബഹുമാനം ചെറുതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ മുഹമ്മദ് എന്ന് പേര് വെക്കാനാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അത് ഞാൻ പറഞ്ഞു ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരിൽ മുഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ മുഹമ്മദ് എന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കാണാം. അപ്പൊ മുഹമ്മദിന്റെ മകൻ മുഹമ്മദിന്റെ മകൻ മുഹമ്മദായി മുമ്പ് കാലത്തെ അങ്ങനെ പേര് വെക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ബാപ്പ എന്നോട് പറഞ്ഞു അഫ്ളലുൽ അസ്മായി അബ്ദുല്ലാവ അബ്ദുറഹ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ പേരാണ് അബ്ദുള്ള എന്ന പേര്. ഇന്ന് പലർക്കും അബ്ദുള്ള എന്ന് പേരിടാൻ പറയുമ്പോൾ അതൊരു 2-ാം നമ്പർ ഈ സമൂഹം കാണാൻ തുടങ്ങിയൊരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും, പണ്ഡിതന്മാരായി നിൽക്കുന്ന ആളുകളും മുത്തഅല്ലിമീങ്ങളായ നിന്നെ പോലെയുള്ള ആളുകളും അത്തരം പേര് വെച്ചിട്ടാണ് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിന്റെ അത് ഏറ്റവും വലിയ ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് വെക്കലല്ലേ. ഫലമ്മാ ഖാമ അബ്ദുല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആൻ അബ്ദുള്ള എന്ന പേരുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബ്ദുള്ള എന്ന് ബാപ്പ റസൂലുള്ളാഹിന്റെ ബാപ്പക്ക് മാത്രമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബ്ദുള്ള എന്ന പേരുണ്ട്. ഫലമ്മാ ഖാമ അബ്ദുല്ലാഹ്
എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആണ്. അബ്ദുള്ള എന്ന പേരിനോടൊപ്പം ഏറ്റവും ബഹുമാനമുള്ള പേര് മുഹമ്മദ് എന്ന പേരല്ലേ? അതുകൊണ്ട് രണ്ട് റസൂലുള്ളാന്റെ പേര് നിന്റെ മകനിക്ക് ഞാൻ വിളിക്കുന്നു, അബ്ദുള്ള മുഹമ്മദ് എന്ന് ഞാൻ നിന്റെ മകനിക്ക് പേര് വെച്ചിരിക്കുന്നു എന്ന് ബാപ്പ പറഞ്ഞു. ഇങ്ങനെയാ നമ്മള് മക്കൾക്ക് പേര് വെക്കേണ്ടത്. അബ്ദുള്ള ചോദിച്ച് ഇതുവരെ കേൾക്കാത്ത പദങ്ങൾ കൊണ്ട് ഇതുവരെ ഇല്ലാത്തൊരു പേര്, ഒരാൾക്ക് ഒരു കുട്ടിക്ക് ഒലക്കപ്പത്തായിരുന്ന ഒരാൾ പേര് വെച്ചപ്പോൾ അതിന്റെ മാനദണ്ഡമാണ് ഞാൻ പറഞ്ഞത്. ഹബീബായ നബി ആ പേരുകളെല്ലാം പുണ്യമുള്ളതാണ്, ബർക്കത്ത് ഉദ്ദേശിച്ച് നമുക്ക് വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചോദിച്ച കുട്ടി പോയോ? ഒരു മുആദ് ഉണ്ടായിരുന്നില്ല ഇവിടെ, ആ മുആദ് എന്ന കുട്ടിയോട് നമ്മൾ ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു ബാപ്പ കുറെ ആളോട് ചോദിച്ചിട്ട് ആ പേര് വെച്ചത്. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അധ്വാനിച്ചിട്ടാ ബാപ്പ കുട്ടികൾക്ക് പേര് വെക്കുന്നത്, എത്ര ഉസ്താദിമാരോട് ചോദിച്ചു അതിന്റെ മാന, അതിന്റെ അർത്ഥം എത്ര ആളുകളോട് തേടി. അതിന്റെ ഒക്കെ പുറമേ വീട്ടിലെ എല്ലാവരും ചർച്ച ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു പേര് സെലക്ട് ചെയ്ത് മക്കൾക്ക് പേര് വെക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, മോനെ എന്റെ ഉപ്പാനെ ഉപ്പാന്ന് വിളിക്കലോ ഇഷ്ടമല്ല, പേര് വിളിക്കലോ ഇഷ്ടോ? ആ കുട്ടി തന്നെ, നിങ്ങളെ നേരെ ബേക്കുള്ള കുട്ടി. ഉപ്പാന്ന് വിളിക്കലാണോ ഇഷ്ടം, അല്ലെങ്കിൽ ബാപ്പന്റെ പേര് വിളിക്കലാണോ ഇഷ്ടം? ബാപ്പാന്ന് വിളിക്കലാണ് ഇഷ്ടം. അത് ഏത് കുട്ടിയോട് ചോദിച്ചാലോ, എനിക്ക് ഈ കുട്ടിയോട് ചോദിച്ചു അല്ലെ, എങ്ങനല്ലേ ബാപ്പാന്ന് വിളിക്കാനല്ല ഇഷ്ടം, ബാപ്പാന്റെ പേര് വിളിക്കാൻ വലിയ ഇഷ്ടം, ബാപ്പാന്ന് വിളിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഒരു കുട്ടിയും പറയൂല എനിക്ക് എന്റെ ബാപ്പന്റെ ബാപ്പാന്നല്ലാതെ പേര് വിളിക്കാൻ ഇഷ്ടമാണെന്ന് ഒരാളും പറയൂല. അത് ബുദ്ധിക്ക് യോജിച്ചതും അല്ല. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മാപ്പനെ മാപ്പ എന്ന് വിളിക്കണം ആഗ്രഹിക്കുന്ന മക്കൾ, ഉമ്മനെ ഉമ്മ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ, മക്കൾക്ക് പരസ്പരം ചർച്ച ചെയ്ത് പേര് വെച്ച ബാപ്പയും ഉമ്മയും കുടുംബങ്ങളും എല്ലാം പേര് മാറ്റി വിളിക്കുന്നൊരു ദിവസമുണ്ടെന്നാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഫഇന്നക ലാ തദ്രീ മസ്മുക ഗദാ, അടുത്ത സെക്കൻഡിൽ നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല. മുഹമ്മദ് എന്നോ അബ്ദുറഹ്മാൻ എന്നോ അബ്ദുള്ള എന്നോ മുആദ് എന്നോ അതുപോലെ യൂസുഫ് എന്നോ അങ്ങനെ ഏതെങ്കിലും നല്ല പേരിടപ്പെട്ട കുട്ടിയാണെങ്കിലും റൂഹങ്ങ് പോയി കഴിഞ്ഞാൽ എത്ര ആദരിച്ച് പേര് വെച്ച മോനാണെങ്കിലും എത്ര സ്നേഹിച്ച് പേര് വെച്ച മോനാണെങ്കിലും നാട്ടുകാർ വന്ന് ചോദിക്കുന്നത് യൂസുഫിനെ കഥയെ കട്ടിലിൽ കയറ്റിയോ എന്നല്ല, യൂസുഫിനെ കുളിപ്പിക്കാനായോ എന്നല്ല, മയ്യത്ത് കുളിപ്പിക്കാനായോ മയ്യത്തെടുക്കാനായോ, ആ നിലയ്ക്ക് എത്ര വലിയ ബഹുമാനമുള്ള പേരുള്ളവനാണെങ്കിലോ എത്ര തന്നെ ആദരിച്ച് ബഹുമാനിച്ച് ഉസ്താദെന്നോ ബാപ്പയെന്നോ ഉമ്മയെന്നോ അതുപോലെ എന്തെങ്കിലും ടീച്ചറെന്നോ ആദരിച്ച് വിളിക്കുന്ന അതേ ശിഷ്യന്മാരാണെങ്കിലും മുഴുവൻ ആളുകളും മയ്യത്ത് എന്ന പേരിൽ ഏകോപിക്കുന്നൊരു ദിവസമില്ലേ? ആ ദിവസത്തെ കുറിച്ചാണ് അബ്ദുല്ലാഹിബ്നു ഉമർ തങ്ങളെ പറയുന്നത്, ഇന്നക ലാ തദ്രീ മസ്മുക ഗദാ, അടുത്ത സെക്കൻഡിൽ നിന്റെ പേരെന്താണെന്ന് പറയാൻ കഴിയൂല, അടുത്ത സെക്കൻഡിൽ നിന്നെ എന്ത് വിളിക്കപ്പെടുമെന്ന് പറയാൻ കഴിയൂല, അതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യകാലം നീ ഉപയോഗപ്പെടുത്തളും, അതിന്റെ മുമ്പ് ആയുഷ്കാലം നീ ഉപയോഗപ്പെടുത്തളും, ജീവിതത്തിന്റെ ഓരോ മേഖലകളും അല്ലാന്റെ തൃപ്തിയിലാകാൻ നീ ചിന്തിക്കളും, റബ്ബിന്റെ പൊരുത്തത്തിലാകാൻ നീ ആശിക്കളും, ആ നിലക്ക് റബ്ബിന്റെ പൊരുത്തത്തിലായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് നല്ല ജീവിതം നയിച്ച മഹാന്മാരില്ലേ, അവരെ കുറിച്ച് റബ്ബിന്റെ ഖുർആനും പറഞ്ഞു. ആ മുത്തഖികളായ ജനങ്ങളെ കുറിച്ച് റബ്ബിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഇന്നലിൽ മുത്തഖീന മഫാസ, ആ
തക്കുവ ചെയ്ത് റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകമായ വിജയത്തിന്റെ സംഗീതം റബ്ബ് തയ്യാറ് ചെയ്തിട്ടുണ്ട്. അതേ സ്ഥാനത്തൊരു കൂട്ടം ആളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നു, ഒരു ദിവസം ഒരു മനുഷ്യന് വരാനുണ്ട്, അവനവന്റെ വിരൽ കടിച്ചു പോയി. അങ്ങനെ വിരൽ കടിക്കുന്നൊരു ദിവസം വരാനുണ്ട്. ആരാണ് ആ ദിവസം വിരൽ കടിക്കുന്നത്? അല്ലാലിമ അക്രമിയാണ്. ആരാണ് അക്രമി? എന്താണ് ളുൽമു? വളഉ ശൈഇ ലിഗൈരി മഹല്ലിഹി ളുൽമുൻ. ളുൽമു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വെക്കേണ്ട സ്ഥാനത്താണ് ഓരോ സ്ഥാനം വെക്കേണ്ടത്. അത് മാറി വെക്കുമ്പോൾ അത് ളുൽമാണ്, ക്രമം തെറ്റുമ്പോൾ അത് അക്രമമാണ്.